ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇയർഫോൺ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ മേലെ വൈറ്റ് കളർ സ്പ്രേ പെയിൻറ് ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ഇയർഫോൺസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചിട്ടൊന്ന് താഴെ വരെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ അതുപോലെ മൂന്ന് പ്രാവശ്യം ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു വയർ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ ഇതുപോലെ നാല് പ്രാവശ്യം ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒട്ടിച്ച വയറിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മളൊരു ഫ്ലവർ പോലെ കുഞ്ഞു പീസസ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആ നാല് വയറിൻ്റെയും സൈഡിലായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഈ ഫ്ലവറിൻ്റെ വയറിൽ ഇതുപോലെ ഒന്ന് ലീഫ് മാതിരി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ആ വലിയ വയറിൻ്റെ ആ വളഞ്ഞ ആ സൈഡിലും ഇതുപോലെ ഓരോ കുഞ്ഞു പീസസ് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ബോട്ടിലിൻ്റെ നെക്കിൽ ഒരു കുറച്ച് ഭാഗം മാത്രം ബ്ലാക്ക് വയർ കൊണ്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ബോട്ടിലാർട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.